പിന്നീട് ഞങ്ങൾ പോയത് മൊധേരയിലെ സൂര്യക്ഷേത്രം കാണാനാണ്. ഗുജറാത്ത് ഭരിച്ചിരുന്ന ചൗലൂക്യ രാജവംശത്തിലെ ഭീമ ഒന്നാമൻ രാജാവ് പണികഴിപ്പിച്ചതാണ് മൊധേരയിലെ ഈ സൂര്യക്ഷേത്രം. ഇത് പണിതിരിക്കുന്നത് AD 1026-27 കാലഘട്ടത്തിലാണ്. കേരളത്തിൽ വടക്കേ ജില്ലകളിലെ ക്ഷേത്രക്കുളങ്ങളിൽ കാണുന്ന പോലെ എല്ലാ വശങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ പാകത്തിന് പടികളുള്ള കുളമാണിത്. ക്ഷേത്ര സമുച്ചയം പണിതിരിക്കുന്നത് ചൗലൂക്യ ശൈലി അഥവാ മൗരു ഗുർജര ശൈലിയിലാണ്. തൂണുകളിലും ഭിത്തികളിലും മേൽക്കൂരകളിലുമെല്ലാം അതിമനോഹരമായ കൊത്തുപണികൾ. കൊത്തുപണികളില്ലാത്ത ഒരു സ്ഥലം പോലും ഇവിടെ കാണാനില്ല. സൂര്യഗ്രഹണം കഴിഞ്ഞ് പുറത്തു വരുന്ന സൂര്യൻ്റെ രശ്മികൾ ശ്രീകോവിലിന് മുൻപിൽ പതിക്കുകയും അവിടെയുള്ള സൂര്യബിംബത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ ക്ഷേത്ര സമുച്ചയം മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ്. വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന ഗുധമണ്ഡപം, കൂടിച്ചേരലുകൾക്ക് ഉപയോഗിച്ചിരുന്ന സദസ്സായ സഭാമണ്ഡപം, ജലസംഭരണിയായ കുണ്ഡം, ഇപ്പോഴിത് പരിപാലിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇതിന്റെ സമീപത്തായി ഒരു മ്യൂസിയവുമുണ്ട്. പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്ന അംഗഭംഗം വന്ന വിഗ്രഹങ്ങളുടെയും ശിലകളുടെയും ഒരു ശേഖരം.